ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തക്കാളി വെച്ചിട്ട് ഒരു ഡിഷാണ് ഇട്ട ഉണ്ടാക്കാൻ പോകുന്ന. ഈ ഡിഷ് 6 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഇഡ്ഡലി ദോശക്കൊക്കെ അടിപൊളിയാണ് ഇട്ട. 1/2 കിലോ തക്കാളി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകിയതിൻ്റെ ശേഷം നല്ലോണം തുടച്ച് വെക്കണം കേട്ടോ. നമ്മൾ ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളമായി കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഇത് 1 തക്കാളി 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. തക്കാളിയുടെ ഈ മുകൾ ഭാഗം കളയുക. കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. തക്കാളി എല്ലാം കട്ട് ചെയ്തെടുത്തു. കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇത് നല്ലെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ട. നമ്മൾ മുറിച്ച് വെച്ചേക്കണ തക്കാളി ഇട്ട് കൊടുക്കാം. അതുപോലെ തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പഴുത്ത തക്കാളി എടുക്കണ്ട, മീഡിയം ഉള്ള തക്കാളി നോക്കി എടുത്താൽ മതി. ചെറിയ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പുളിയിൽ കുരു ഒന്നും ഇല്ലാണ്ട് നോക്കിക്കൊള്ളണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ച് 2 വിസിൽ ഇട്ടെടുക്കാം. 2 വിസിലിട്ട് ഫ്ലെയിം ഓഫ് ആക്കി ഇനി നമുക്ക് ഇത് ആറ് പോകുമ്പോഴേക്കും വറുത്തെടുക്കാനുള്ള സാധനങ്ങൾ വറുത്തെടുക്കാം. പാൻ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുകും ഉലുവയും റെഡിയായി. ഇത് നമുക്ക് നല്ല തണുത്തതിന് ശേഷം ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. കുക്കറിൻ്റെ എയറൊക്കെ പോയി. തക്കാളി നല്ലോണം വെന്തുട്ട, പക്ഷെ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, തക്കാളിയിൽ നിന്ന് വന്ന വെള്ളമാണ്. ഈ വെള്ളം കുറച്ചൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ ഉപ്പും ചേർക്കാം. കല്ലുപ്പാണ് കേട്ടോ ചേർക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഈ വെള്ളമൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ കുറേശ്ശെ വെള്ളമേ ഉള്ളൂ. ഇത്രയും വെള്ളം വേണം കേട്ടോ മിക്സിലേക്ക്. നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഈ മിക്സ് നല്ലോണം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തക്കാളി മിക്സ് നല്ലോണം തണുത്തു. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ജാറിലൊട്ടും വെള്ളം ഇല്ലാണ്ട് നോക്കിക്കൊള്ളണേ. കടുകും ഉലുവയും വറുത്ത് വെച്ചിട്ടുണ്ടായില്ല, നല്ലോണം തണുത്തതിൻ്റെ ശേഷം ഫൈൻ പൗഡറാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി മിക്സ് ബൗളിലേക്ക് മാറ്റി. ഇനി നമുക്കിത് വറുത്തിടാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഈ ഡിഷിന് കുറച്ച് എണ്ണ കൂടുതൽ വേണം. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി, 15 വെളുത്തുള്ളി, 5 ചുവന്നമുളക് രണ്ടായിട്ട് കീറിയത്, ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ആക്കാം. വെളുത്തുള്ളി ഒന്ന് കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ കുറച്ച് കരിവേപ്പില ചേർക്കാം. ഈ വരവ് ചൂടോടുകൂടി നമുക്ക് തക്കാളി മിക്സിലേക്ക് ചേർക്കാം. ഇത് ചൂടോടുകൂടി ചേർക്കണട്ട. നമ്മൾ മുളക് പൊടി ഇട്ടേണ്ട പച്ച സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചൂടെണ്ണ അങ്ങനെ ഒഴിക്കണം മിക്സിലേക്ക്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അടിയിൽ മുകളിലേക്ക്. ഇനി നമുക്കിത് തണുത്തതിൻ്റെ ശേഷം വെള്ളമൊന്നും ഇല്ലാത്ത ഒരു പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിച്ച് വെക്കാട്ട. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.